ലൈംഗിക അതിക്രമ കേസിൽ കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങും എന്ന സൂചന അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ജെഡിഎസ് നേതൃത്വം പോലീസിനെ അറിയിച്ചു കേസിൽ ഇന്നലെ അറസ്റ്റിലായ പിതാവ് എച്ച് ഡി രേവണ്ണയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും ചേരുന്നുണ്ട് അരുൺ ഈ കീഴടങ്ങൾ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ പ്രതീക്ഷിക്കാം അരുൺ ഉന്മേഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രജുൽ രേവണ്ണയുടെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ആ കടുത്ത സമ്മർദ്ദം ജെ ഡി എസ് നേതൃത്വത്തിനുമേൽ ആ അന്വേഷണ സംഘം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ജെ ഡി എസ് നേതൃത്വം അന്വേഷണ സംഘത്തെ അറിയിച്ചത് അതായത് പ്രജുൽ രേവണ്ണയെ ഉടൻ ഹാജരാക്കും അല്ലെങ്കിൽ പ്രജുൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന വിവരം അന്വേഷണ സംഘത്തെ അറിയിച്ചത് ഒരു പക്ഷേ ഇന്ന് തന്നെ പ്രജുൽ രേവണ്ണ ബംഗളൂരുവിൽ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അന്വേഷണ സംഘത്ത് നിന്നും അത്തരമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ എവിടെയായിരിക്കും എത്തുക എന്ന കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല നേരത്തെ മംഗളൂരു വിമാനത്താവളത്തിലേക്ക് എത്തുമെന്ന സൂചനയുണ്ടായിരുന്നു എന്നാൽ അവിടെ വരുന്ന വിമാനങ്ങളിൽ ഈ യാത്രക്കാരുടെ പട്ടികയിൽ പ്രജുൽ രേവണ്ണയുടെ പേരില്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ എത്തുമോ എന്ന കാര്യത്തിലും നിലവിൽ സ്ഥിരീകരിച്ച വിവരം ഒന്നും ലഭ്യമായിട്ടില്ല എന്തായാലും ആ വൈകാതെ തന്നെ പ്രജുൽ രേവണ്ണ ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം എന്തായാലും ജെ ഡി എസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം വലിയ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സ്വാഭാവികമായും ആ തിരഞ്ഞെടുപ്പിൽ ഈ അറസ്റ്റും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളെല്ലാം തിരിച്ചടിയാകുമെന്ന ഒരു ഒരു ആശങ്ക എൻ ഡി എ സഖ്യത്തിന് തന്നെയുണ്ട് അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അത്തരത്തിലൊരു വിലയിരുത്തൽ തന്നെയാണ് നൽകുന്നുമുള്ളത് എന്തായാലും എച്ച് ഡി രേവണ്ണയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവിലെ എസ് ഐ ടി ഓഫീസിലാണ് രേവണ്ണയുള്ളത് ആ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്ന വിവരം എന്തായാലും ഈ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ രേവണ്ണയെ ഹാജരാക്കുക ആ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത കാരണം നിലവിൽ കേ എടുത്തിട്ടുള്ള കേസുകൾ നോൺ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് രേവണ്ണ പോകേണ്ടി വരും എന്നാൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകിയേക്കില്ല കാരണം ഇന്ന് ഓപ്പൺ കോർട്ടിൽ കോടതി അവധിയായതിനാൽ നാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നതാണ് അന്വേഷണ സംഘത്ത് നിന്ന് ലഭ്യമാവുന്ന വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഈ എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റ് പ്രജുൽ രേവണ്ണയ്ക്കെതിരായ കേസ് ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയ കോളിളക്കമുണ്ടാക്കി ഈ കേസും അതേ തുടർന്നുണ്ടായ ഈ നടപടികളും ഉണ്ടാവുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാല് മണ്ഡലങ്ങൾ അത് പരമ്പരാഗതമായി ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിനാല് മണ്ഡലങ്ങളിലും ബി തന്നെയാണ് വിജയിച്ചത് അവർ ഈ തവണ യും ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഈ തവണയും ഒരു ക്ലീൻ സ്വീപ് അതായത് ഈ പതിനാല് മണ്ഡലങ്ങളിലും വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മേൽ ഒരു ഇടുത്തി പോലെയാണ് ഈ പ്രജുൽ രേവണ്ണയുടെയും അതോടൊപ്പം തന്നെ പിതാവ് എച്ച് ഡി രേവണ്ണയുടെയും ഈ ലൈംഗികാതിക്രമ കേസുകൾ വരികയും അതിന്റെ വിവാദം കത്തിക്കയറുകയും ചെയ്തത് ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉള്ളത് അരുൾ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്